ഹലോ, വെൽക്കം ബാക്ക് ഇൽഹാം വേൾഡ്. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ബീഫാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പുള്ള സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിടുമ്പോൾ വ്യത്യാസം വരുത്തുക. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണിലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത്, അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പട്ട പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഞാനിതാ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത്, കാരണം മസാലയൊക്കെ മൊത്തത്തിൽ പിടിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതുണ്ടല്ലോ കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനേക്കുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, തക്കാളി, ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഉള്ളിയും പിന്നെ ചെറിയൊരു ഭാഗം തക്കാളിയും പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റെഡിയാക്കാനായിട്ടുള്ളത് സോസാണ് ഇതിലേക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ സെയിം അളവിലല്ല, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ടൊമാറ്റോ പേസ്റ്റ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അതും കൂടെ നോക്കാം. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാന് വെച്ച് കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ നിൽക്കണ്ട, അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ചെയ്യുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്യുക. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം വഴണ്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചെടുക്കാനായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ. അപ്പോഴത്തേക്കും ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ബീഫും നമ്മുടെ ഈ സോസും വെജിറ്റബിൾസൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോറിൻ്റെ പച്ച ചുവ മാറിക്കിട്ടും വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.